നമസ്കാരം. സി പി ഐ എമ്മിൻ്റെ 23-ാമത് പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ്. ആലുവ ലോക്കൽ കമ്മിറ്റിയിലെ കാരോത്തുകുഴി ബ്രാഞ്ചിൻ്റെ സമ്മേളന ഉദ്ഘാടനം പതാക ഉയർത്തിക്കൊണ്ട് സീനിയർ ബ്രാഞ്ച് മെമ്പർ എൻ വി സുദർശൻ നിർവഹിച്ചു. അതിൻ്റെ വാർത്തയിലേക്ക്. സി പി എമ്മിൻ്റെ 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ നടക്കുന്ന കാരോത്തുഴി ബ്രാഞ്ച് സമ്മേളനമാണ് നടക്കുന്നത്. സദാക്കളെ, ഈ സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സമ്മേളനങ്ങൾ നടക്കുന്ന ഈ കാലയളവിൽ എന്താന്ന് വെച്ചാൽ, നമുക്കൊരു ചരിത്ര തുടർഭരണമാണ് നമുക്ക് ഈ സമയത്ത് നേടിയിട്ടുള്ളത്. ആ തുടർഭരണം നേടാനുള്ള കാരണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മൂന്ന് മിഷനുകളാണ് വർക്ക് ചെയ്തത്. ഒന്ന് ലൈഫ് മിഷൻ, ഒന്ന് ആദരം ഒരു പദ്ധതി, പിന്നെ ഒന്ന് ആരോഗ്യ മേഖല. ഈ മൂന്ന് മേഖലയും നല്ല വികസനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നടന്നിട്ടുള്ളത്. പിന്നുള്ളത് ക്ഷേമ പെൻഷനുകൾ. ക്ഷേമ പെൻഷനിൽ നിന്നുള്ള നമ്മൾ 600 രൂപയിൽ നിന്നാണ് 1600 രൂപ ആക്കിയത്. അത് ഈ പ്രകടന ഈ തവണത്തെ പ്രകടന പത്രികയിൽ അത് 2500 രൂപ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇപ്പോൾ UDFയുടെ അവരുടെ പ്രകടന പത്രികയിൽ അത് 3000 ആക്കി. അപ്പോൾ ജനങ്ങൾ ഇപ്പോൾ പറയാൻ കാരണം, ഞാൻ ഇത് വൈഫ് പെൻഷൻ കൊടുക്കും, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞാനും പോണാണ്. ഇപ്പോൾ ഓരോ ജനങ്ങളുടെയും പ്രതികരണങ്ങൾ ആണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ്. ആലുവ ലോക്കൽ കമ്മിറ്റിയുടെ എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും ഇന്നത്തോടുകൂടി പൂർത്തീകരിക്കുകയാണ്. ഒക്ടോബർ 2-ാം തീയതി പറവൂർക്കാവല നമ്പൂതിരി മഠത്തിൽ വെച്ചാണ് പാർട്ടി ലോക്കൽ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. 2-ാം തീയതി ആ സമ്മേളനം അവിടെ നടക്കും. ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് പാർട്ടി മെമ്പർമാരെയും മാത്രം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ സമ്മേളന പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള പ്രകടനങ്ങളോ അനുബന്ധ പരിപാടികളോ ഒക്കെ ഓൺലൈൻ സംവിധാനം വഴിയാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കോവിഡ് പ്രതിസന്ധി നിൽക്കുമ്പോൾ തന്നെ ഈ സമ്മേളനങ്ങളെല്ലാം അതിൻ്റെ ചട്ടമായ രീതിയിലേക്ക് നമ്മൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തുടർഭരണവും ഈ പാർട്ടിയിലെ പരിപാടികളും അതേപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ സമ്മേളന കാലയളവ് മുതൽ ഈ സമ്മേളനം വരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും പോരായ്മകളെല്ലാം ചർച്ച ചെയ്ത് അടുത്ത 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും കൂടി ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ സമ്മേളന നടപടികൾ പൂർത്തീകരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ബ്രാഞ്ച് സമ്മേളന സെക്രട്ടറിയെ, ബ്രാഞ്ച് സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. ആ സമ്മേളനത്തിൽ തന്നെ ലോക്കൽ കമ്മിറ്റി പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും. അതിന് ലോക്കൽ സമ്മേളന പ്രതികളെ, നമ്മൾ ഏരിയ സമ്മേളന പ്രതികളെ തിരഞ്ഞെടുക്കും. അങ്ങനെ ഘട്ടങ്ങളായ നമ്മുടെ പ്രതിനിധികളെ തീരുമാനിച്ച് അടക്കം ചിട്ടോടുകൂടിയാണ് ഈ സമ്മേളന നടപടികളെല്ലാം ഈ പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആലുവയിൽ നിന്നുള്ള മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ലൈഫ് കൊച്ചി റിപ്പോർട്ടർ അജ്മൽ കാമ്പായി.